നമസ്കാരം, സംസാരിക്കുന്നത് ഗോകുൽജി ആര്യ. ഇന്ന് നമ്മൾ കറിവേപ്പിനെ പറ്റി ആണ് സംസാരിക്കുന്നത്. എല്ലാവരും വിശേഷം അറിയുന്ന ഒരു ഇലയാണ് കറിവേപ്പ്. കറിവേപ്പ് കറികളുടെ രുചി വർദ്ധിപ്പിക്കുന്ന ഒരു ഇല എന്ന നിലയാണ് കറിവേപ്പിലയുടെ സാധാരണ ജനങ്ങൾ കാണാറ് പതിവ്. അടുക്കളയിൽ കറിക്കൂട്ടുള്ള സാധാരണ ങ്ങളൊപ്പം കാണുന്ന വില കുറഞ്ഞ ഒരു സുഗന്ധദ്രവ്യം എന്ന് നിൽക്കവിഞ്ഞ ഒരു പ്രധാനവും കറിവേപ്പിലേക്ക് നൽകപ്പെടാറില്ല. എന്നാൽ കറിവേപ്പില അനേക ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ്. വിഷാംശങ്ങളെ നശിപ്പിക്കുവാനുള്ള അതിൻ്റെ ശക്തമായ കഴിവ് പുരാതന മനുഷ്യൻ കണ്ടെത്തിയതുകൊണ്ടാണ് ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഭാഗമായി കറിവേപ്പില ഇതിനെ അംഗീകരിക്കാൻ കാരണം. സംസ്കൃതത്തിൽ കൈഡരിയം, കൃഷ്ണനിംബ, സുരഭീനിംബ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കറിവേപ്പില ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിലാണ് സാമാന്യ കണ്ടുവരുന്നത്, സമൃദ്ധമായി കണ്ടുവരുന്നത്. ഇതിന് മനുഷ്യൻ്റെ സ്നേഹപൂർവമായ പരിചരണം ആവശ്യമാണ്. ഒട്ടുമിക്ക വീടുകളിലും അടുക്കള ഭാഗത്ത് ഈ ചെറു വൃക്ഷത്തെ കാണാം. സ്ത്രീകൾക്ക് ഈ സസ്യത്തിന് ഒരു പ്രത്യേക മമത തന്നെയുണ്ട്. ശൈശവാവസ്ഥ പെട്ട് വലിപ്പം വയ്ക്കുവാൻ വളരെയേറെ സമയമെടുക്കുന്ന ഈ ചെടി ചെറിയ പ്രായത്തിൽ എളുപ്പത്തിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ രൂപത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വിശദീകരണം ആവശ്യമില്ലല്ലോ. കറിവേപ്പിലിൻ്റെ ഇലയാണ് പ്രധാനമായും ഔഷധം ഉപയോഗിക്കുന്നത്. എന്നാൽ തൊലി, വേര് എന്നിവയും ഔഷധശക്തിയുണ്ട്. ദഹനശക്തിയും രുചിയും വർദ്ധിപ്പിക്കാൻ ഇതിൻ്റെ ഇലയ്ക്ക് അസാമാന്യ ശക്തിയുണ്ട്. ഡിസെൻട്രി, വയറുകടി എന്നീ രോഗങ്ങളും ഇത് നശിപ്പിക്കുന്നു. ഒരു വിഷനാശിനി കൂടിയാണ് കറിവേപ്പ്. കറിവേപ്പിലയും മഞ്ഞളും കൂട്ടി അരച്ച് 30 ദിവസം പതിവായി കഴിച്ചാൽ അലർജി കൊണ്ടുപോകുന്ന അസുഖങ്ങൾ ക്ഷമിക്കും. വേരിന്മേൽ തൊലി കഷായം വെച്ച് കുടിച്ചാൽ ഛർദി ക്ഷമിക്കുന്നതും ഭക്ഷണത്തിലുള്ള വെറുപ്പ് ഇല്ലാതാകുന്നതുമാണ്. ഇല വാട്ടി പിഴിഞ്ഞ നീരു ഛർദി ഇല്ലാതാക്കും. രക്തവും കഫവും ചേർന്ന് വേദനയോടുകൂടി വരിൽ നിന്ന് പോകുന്ന അമാതിസാരം, ഡിസെൻട്രി എന്ന രോഗത്തിന് ഇതിൻ്റെ തളിരില ചവച്ചു തിന്നാൽ ശമനം ലഭിക്കും. ഡിസെൻട്രി വളരെ ശക്തമായി അനുഭവപ്പെടുകയാണെങ്കിൽ കറിവേപ്പില കോഴിമുട്ടയുടെ വെള്ളയിൽ അരച്ചെടുത്ത് കോഴി മുട്ടയിൽ ചേർത്ത് വേവിച്ച് 3 തവണ തുടർച്ചയായി കഴിക്കേണ്ടതാണ്. മുട്ട അല്പമായി മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. കറിവേപ്പില പാലിൽ വേവിച്ച് അരച്ച് വിഷജന്തുക്കൾ കടിച്ചെടുത്തു പുരട്ടുന്നത് വേദനയില്ലായ്മ ചെയ്യും. കടിയേറ്റ സ്ഥലത്തുള്ള നീരും വീക്കവും കുറയുകയും ചെയ്യും. ഇലയും തൊലിയും വേരും ചതച്ചുണ്ടാക്കുന്ന കഷായം അകത്തു കഴിച്ചാൽ വിഷസംക്രമണം ഇല്ലാതാക്കുകയും ചെയ്യും. തേൾവിഷം മേറ്റാൽ കറിവേപ്പിൻ്റെ തൊലിയും കുരുമുളകും കൂടി മോരിൽ അരച്ച് ചൂടാക്കി ധാര ചെയ്താൽ വിഷം മിറങ്ങുകയും വേദന ശമിക്കുകയും ചെയ്യും. വസൂരി, അഞ്ചാംപനി, വയറിളക്കം, ടൈഫോയിഡ് എന്നീ പിടിപെട്ട് സുഖം പ്രാപിച്ചവർ വയറ് ശുദ്ധമാക്കാനും രുചി വർദ്ധിപ്പിക്കുവാനും 1 മാസക്കാലം കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കാച്ചിയ മോര് കഴിക്കേണ്ടതാണ്. ഇതാണ് കറിവേപ്പിലയുടെ അതിവിശേഷമായ ഗുണങ്ങൾ. എല്ലാവരും ഇത് കേൾക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും സർവൈശ്വര്യവും സർവസമ്പത്തും ഈശ്വരൻ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.